ചാനലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഉച്ചയ്ക്ക് നെഞ്ചിൽ വന്നിട്ട് ചോറ് വടിച്ച് വെച്ചു. അവിയല് ഏകദേശം ആവാറായി. വെള്ളരിക്ക ഒഴിച്ചിട്ടാണ് വയ്ക്കാനായിട്ടാണ്. വെള്ളരിക്ക് വേറിട്ട് വരുന്നതിന് ശേഷം ബാക്കി മീൻ കറി വയ്ക്കണം. കറി വയ്ക്കാൻ പേരെന്താണ്? എൻ്റെ പേരാണ് എന്തിനു പറയും? കീരിച്ചാള. എന്താ പറയുക, നല്ല ഇത് ചൂര കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടിരിക്കുന്നു. ആ ചുട്ട് വെക്കാൻ കാണിച്ചു തരാം. നമ്മുടെ കറി ഏകദേശം തിളച്ച് പുളി ചേർക്കണതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് ഇറക്കാറാകുമ്പോഴത്തേക്ക് അവിയൽ തൈര് ചേർക്കുന്നത്. കടുപ്പ് സിമ്മിട്ടിട്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുളി ചേർക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. ഇറക്കി വെച്ചിട്ട് ചേർത്താലും ഓക്കെ. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് ലൈറ്റായിട്ട് വെളിച്ചെണ്ണ നമ്മൾ അവിയലിൻ്റെ പണി. അപ്പം വെള്ളരിക്ക കറി തിളച്ചു കൊടുക്കും. കടു വറുത്ത് വീട്ടണം. രണ്ടടുപ്പ് ഓഫ് ചെയ്യും. മീനെ പൊടിക്കാനായിട്ട് വിരവി വച്ചു അല്ല, അതൊക്കെ പരുവൊക്കെ ഇരിക്കുകയാണ് മീനിനകത്ത്. അവിടെ ഇരുന്നോട്ട് മീനെ വിരവി സെറ്റ് ചെയ്ത് വച്ചു. നമ്മളെ കറി കറി അങ്ങനെ കടുവർത്തി തിളപ്പിച്ച് വെച്ചു. പിന്നെ മീൻ എപ്പോഴും വന്നിട്ട് എനിക്ക് ഇതിൽ തലായിര പാത്രത്തിൽ പൊരിച്ചാൽ എനിക്ക് ശരിയാവും. ഞാൻ മറ്റേത് മാത്രം വച്ചിട്ട് വയ്ക്കുകയില്ല. ബാക്കിയെല്ലാം ഞാൻ നോൺ സ്റ്റിക്കിൽ വയ്ക്കുക. എനിക്ക് ഈ മീൻ പൊരിക്കണം, അത് തന്നെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. അന്നിട്ട് നിന്ന് നല്ല തൃപ്തിയായിട്ടിരിക്കണം. ഈ പകുതി എന്ത് പകുതി അതത് അതെന്ത് പൊരിക്കും. അതുകൊണ്ട് ഇത് മാത്രം ഞാൻ ഇങ്ങനെ ഒത്തേക്ക് ചേർക്കുള്ളൂ. അപ്പം നമ്മുടെ മീൻ അവിടെ കിടന്ന് പൊരിക്കട്ടെ, ബാക്കി വേറെ നോക്കാം. മീൻ പൊരിച്ച് അയ്യൽ വെച്ച് പിന്നെ നമ്മൾ മീൻ കറി വയ്ക്കണം. മീൻ കറി വയ്ക്കാൻ വേണ്ടി കട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാവട്ടെ. ഓരോ സ്ഥലങ്ങളിലും ആൾക്കാർ ഓരോ രീതിയിലാണ് മീൻ കറി വയ്ക്കാറ്. അപ്പം ഞാൻ ഈ മല്ലി മുളകും ഒന്ന് വറുത്തിട്ട് വയ്ക്കോളൂ. കാരണം എന്ന് പറഞ്ഞാൽ അയ്യര മീന് മറ്റേ ചെറിയ ചാള അതൊക്കെയാണെന്നുണ്ടെങ്കിൽ പച്ചരച്ച് വയ്ക്കും. തൊലി മീനൊക്കെ പച്ചരച്ച് തൊലി മീൻ പച്ചരച്ച് കടു തളിച്ച് വയ്ക്കണം. നല്ല ടേസ്റ്റ് ടേസ്റ്റാണ്. അതൊക്കെ ഞാൻ അങ്ങനെ അല്ലാതെ വയ്ക്കും. അപ്പോൾ ഈ വലിയ കുറച്ച് വലിയ മീനൊക്കെ വന്നിട്ട് കഴിച്ച മല്ലി മുളകും ഒന്ന് വറുത്തിട്ട് കുറച്ച് നേരം കൈ ഒന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ മല്ലി മുളകും കരി കരിഞ്ഞൊരു വരുവാകും. കൈ ഒന്നാ ഇളക്കിയാലേ ഒന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇട്ടിട്ട് ചെറിയ തീയിലിട്ട് വറുത്തിട്ട് അരച്ചിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആയിരിക്കും. ഇപ്പം നമ്മുടെ മീൻ കറിയും ഏകദേശം റെഡിയായിട്ടുണ്ട്. നമ്മുടെ കറിയും ചോറും ഒക്കെ ആയി, നമുക്ക് കഴിക്കാം. ബൈ.